കോയമ്പത്തൂർ കാർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജമേഷ മുബീനെതിരെ കൂടുതൽ തെളിവുകൾ. ജമേഷയുടെ നേതൃത്വത്തിൽ വൻ ഗൂഢാലോചനയാണ് നടന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. സ്ഫോടക വസ്തുക്കൾ വൻതോതിൽ ശേഖരിച്ചു, സ്ഫോടക വസ്തുക്കൾ ഓൺലൈനായി വാങ്ങിയോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. ഇ കൊമേഴ്സ് സൈറ്റുകളോട് വിവരം പോലീസ് തേടിയിട്ടുണ്ട്. പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നു. പ്രസാദ്, ഒരു സ്ഫോടനം, അതിപ്പോൾ അതിന്റെ കണ്ടെത്തലുകൾ അതീവ ഗൗരവതരമായി മാറുകയാണ്. എൻഐ അടക്കം ഇന്നലെ കോയമ്പത്തൂരിലെത്തി അന്വേഷണം നടത്തിയിരുന്നു. തമിഴ്നാട് സർക്കാരും ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് അന്വേഷണങ്ങൾക്കടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ? പ്രസാദ് കേൾക്കുന്നില്ല. പ്രസാദ് കേൾക്കാമോ? പ്രസാദിലേക്ക് വരാം. ജമേഷ മുബീനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. പോലീസിന്റെ അന്വേഷണത്തിന് ഇതുവരെ കണ്ടെത്തിയത് ഗുരുതരമായ കാര്യങ്ങളാണ്. കൂടുതൽ സ്ഫോടനങ്ങൾക്ക് ഈ സംഘം ലക്ഷ്യമിട്ടു എന്നുള്ളതാണ്. എൻ ഐ എയും സമാന്തരമായി ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട്. എൻ ഐ എ സംഘത്തിന്റെ അടക്കം സാന്നിധ്യം അവിടെ കോയമ്പത്തൂരിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ അവരവിടെ അത്തരത്തിൽ ഉള്ള പരിശോധനകൾ നടത്തിയത്. പ്രസാദ് തുടരാം. രഞ്ജിത്ത്, ഈ സംഭവം ഉണ്ടായതിനു ശേഷം കൊല്ലപ്പെട്ട ജമേഷ മുബീന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാം തന്നെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഇന്നലെയും പലയിടങ്ങളിലും പരിശോധന നടന്നതാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ആ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ജമേഷ മുബീൻ തന്നെയാണ് ഈ സ്ഫോടനത്തിന്റെയും അതോടൊപ്പം തന്നെ അവർ ആസൂത്രണം ചെയ്ത സ്ഫോടന പരമ്പകളുടെയും വലിയ ആസൂത്രകനായി മാറിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിനായി സ്ഫോടക വസ്തുക്കൾ പല സമയങ്ങളിലായി ശേഖരിച്ചു വെച്ച് ജമേഷ മുബീന്റെ വീട്ടിൽ തന്നെയാണ് ഇത് ശേഖരിച്ചു വെച്ചിരുന്നത്. 76 കിലോയോളം സ്ഫോടക വസ്തുക്കളാണ് ഇവർ പല സമയങ്ങളിലായി ശേഖരിച്ചു വെച്ചിട്ടുള്ളത് എന്നത് വ്യക്തമാകുന്നു. അതോടൊപ്പം തന്നെ ഇതെങ്ങനെയാണ് ഈ ഇതെല്ലാം തന്നെ വാങ്ങിയത് എന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ ചേരുവകൾ പല സമയങ്ങളിലായി ഓൺലൈൻ മുഖേന വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഇതിനായി ഓൺലൈൻ വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങളുമായി പോലീസ് കത്ത് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ കോയമ്പത്തൂരിനോട് ചേർന്ന പ്രദേശങ്ങളിലേക്ക് ഇത്തരത്തിൽ സാധനങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. മറ്റൊന്ന്, ജമേഷ മൊബൈലിന്റെ ബന്ധുക്കളിൽ നിന്നും ബന്ധുക്കളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒരു ലാപ്ടോപ്പ് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഈ സ്ഫോടന പരമ്പര തന്നെയാണ് നേരത്തെ നമ്മൾ ഇന്നലെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. സ്ഫോടന പരമ്പര തന്നെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യം വെച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന കൂടുതൽ വിവരങ്ങൾ. കാരണം ഈ സംഭവം നടന്ന സ്ഥലത്തിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ പ്രധാനപ്പെട്ട കോയമ്പത്തൂർ നഗരത്തിന്റെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ, കലക്ടറേറ്റ്, കമ്മീഷണർ ഓഫീസ് ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു എന്നതായിരുന്നു പോലീസിന്റെ സംശയം. അത് ബലപ്പെടുത്തുന്ന രീതിയിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒപ്പം ഈ കൊമേഴ്സ് സൈറ്റുകൾ വഴി സ്ഫോടക വസ്തുക്കൾ മേടിക്കുക, അത് ഒരു സ്ഥലത്ത് ശേഖരിക്കുക, വൻ സ്ഫോടനങ്ങൾക്ക് ലക്ഷ്യമെക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ നിരവധി പേർക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കാം, വലിയ സംഘം ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കാം. അത്തരം കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം വേണ്ടി വരുമല്ലോ. സ്വാഭാവികമായും കോയമ്പത്തൂർ കടന്നും ഉള്ള അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം നീളുമെന്ന് കരുതേണ്ടേ പ്രസാദ്? തീർച്ചയായും ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നലെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഈ കേസ് എൻ ഐക്ക് കൈമാറാൻ ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ DGP യുടെയും അതോടൊപ്പം തന്നെ ഇപ്പോൾ കേസിന് അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന കോയമ്പത്തൂർ സിറ്റി പോലീസ് കമ്മീഷണർ എല്ലാം തന്നെ ഇക്കാര്യം ഇത് എൻ ഐക്ക് കൈമാറുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ്. ഇത് കോയമ്പത്തൂരിലെ ഒരു പ്രാദേശിക വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതിൽ ഒതുങ്ങുന്നതല്ല ഈ കേസ്. നിരവധി, അതായത് കേരളത്തിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം ശ്രീലങ്കൻ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ പ്രതികൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ബന്ധമുണ്ടായിരുന്നോ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. വിശദമായ ഒരു അന്വേഷണത്തിന് എൻ ഐ തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് ഇപ്പോൾ തമിഴ്നാട് കണ്ടെത്തിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നലെ തന്നെ എൻ ഐക്ക് ഇത് കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് ശുപാർശ നൽകിയിട്ടുള്ളത്. ഒരുപക്ഷേ അതിൽ ഇന്ന് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ്, എൻ ഐക്ക് കൈമാറിക്കൊണ്ടുള്ളൊരു ഉത്തരവ് ഇന്ന് തന്നെ പുറത്തിറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. എൻ ഐയുടെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം കോയമ്പത്തൂരിലുണ്ട്. അവർ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു, വിവരശേഖരണം നടത്തിയിരുന്നു. ഈ കേസിൽ 5 പ്രതികളെ 3 ദിവസത്തേക്ക് കോടതി കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുണ്ട്. ഇവരിൽ നിന്നും എൻ ഐ എ ഉദ്യോഗസ്ഥർ വിവരം ശേഖരിക്കും എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ഈ കേസിൽ
ദേശീയ അന്വേഷണ ഏജൻസി തന്നെയായിരിക്കും ഇതിന്റെ തുടർന്നുള്ള ദിവസങ്ങളിൽ വിവരങ്ങൾ ശേഖരിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്യുക. കാരണം സ്ഫോടന പരമ്പര നടത്താൻ ആസൂത്രണം ചെയ്തു എന്നുള്ളത് തന്നെയാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. അതോടൊപ്പം ഏതെങ്കിലും തരത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന ആളുകൾ ഇന്ത്യയിലെ മറ്റ് ഏതെങ്കിലും നഗരങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ ഏജൻസിക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എൻഐ തന്നെയായിരിക്കും ഇനിയുള്ള വിവരങ്ങൾ തേടുക, അന്വേഷണം നടത്തുക. പ്രസാദ് നമ്പശ്ശേരിയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.